ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരിട്ട മണ്ഡലമായിരുന്നു തൃശൂർ എന്നുള്ളത്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ മറിച്ചു നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ഒളിച്ചോടാൻ സാധിച്ചില്ല. കാരണം വലിയ തോതിൽ വോട്ടുകൾ മറിച്ചു നൽകിയാണ് സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചെടുത്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമെല്ലാം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് DCC ഓഫീസിൽ ഏറ്റുമുട്ടലിൻ്റെ വരെ പാതയിലേക്ക് നീങ്ങി കെ മുരളീധരൻ നാട് വിട്ടു. പിന്നീട് കെ മുരളീധരനെ ഒരു രീതിയിലെല്ലാം അനുനയിപ്പിച്ച് കൊണ്ടുവന്നെങ്കിലും തൃശ്ശൂരിൽ നിൽക്കാതെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. ഇതെല്ലാം തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകളും കൊടുമ്പിരി കൊണ്ട ഇഷ്യൂകളും എല്ലാം കൂടെ മുറുകിക്കഴിഞ്ഞപ്പോൾ എന്തിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും തലയൂരാനായിട്ട് ഇവിടേക്ക് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. തൃശ്ശൂരിൽ നടന്നതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് KPCC ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ വച്ചത്. അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ ബൂമറാങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം അന്വേഷണ കമ്മീഷൻ ഈ ആഴ്ച റിപ്പോർട്ട് സമിതിക്ക് KPCC മുമ്പിൽ വയ്ക്കും. അങ്ങനെ വച്ചു കഴിയുമ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റും തൃശ്ശൂരിൻ്റെ ചുമതലയുമുള്ള TN പ്രതാപനിലേക്കാണ് കൂടുതൽ അമ്പുകൾ നീളുന്നത്. ഈ റിപ്പോർട്ടിലെ പ്രധാന ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നീങ്ങുന്നത് TN പ്രതാപൻ അടങ്ങുന്ന ഗ്യാങ്ങിനെതിരെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് മറിച്ചു നൽകിയതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എങ്കിലും സത്യത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ടും TN പ്രതാപൻ അടക്കമുള്ള ഗ്യാങ്ങിനെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം KPCC പ്രസിഡൻ്റായിരുന്ന TN പ്രതാപൻ്റെ വലിയ തോതിലുള്ള അകൽച്ചയും അതുപോലെ തന്നെ വിഘടിത പ്രവർത്തനങ്ങളും തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രധാന ആക്ഷേപം. പരാജയം അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സമിതി ഈ ആഴ്ച, അവർ മൂന്നംഗ സമിതിയാണ്, അവർ ഈ ആഴ്ചയാണ് റിപ്പോർട്ട് മുന്നിലേക്ക് വയ്ക്കുക. അപ്പോൾ ഈ റിപ്പോർട്ടിൽ TN പ്രതാപൻ, KPCC എക്സിക്യൂട്ടീവ് അംഗമായ അനിൽ അക്കര, മുൻ DCC പ്രസിഡന്റായി ജോസ് വള്ളൂർ എന്നിവരാണ് പ്രതിസ്ഥാനത്തുള്ള പ്രമുഖർ. ഇവർ മൂന്ന് പേർക്കെതിരെയാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നടക്കുന്നത്. തെളിവെടുപ്പിനെത്തിയ KPCC DCC ബ്ലോക്ക് പോഷക സംഘടനാ ഭാരവാഹികൾ ഇവർക്കെതിരെ ശക്തമായ പരാതികളാണ് ഉന്നയിച്ചത്. ഇത് അവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് KC ജോസഫ്, TC സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവർ അടങ്ങുന്ന ആ മൂന്നംഗ അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. അതായത് DCCയുടെയും ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ മണ്ഡല തലത്തിലുള്ള ഭാരവാഹികളായി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇവർ നൽകിയ മൊഴികളിൽ 90% TN പ്രതാപനും അനിലക്കരയ്ക്കും അതോടൊപ്പം തന്നെ ജോസ് വള്ളൂരിനും എതിരെയായിരുന്നു. അതായത് വലിയ തോതിൽ സംഘടിതമായ രീതിയിൽ കെ മുരളീധരനെ പരാജയപ്പെടുത്താനും അതോടൊപ്പം തന്നെ രഹസ്യമായി വോട്ടുകൾ മറിച്ച് BJPയിലേക്ക് പോകുന്നതിനും ഈ നേതാക്കൾ കളമൊരുക്കി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത്. ഈ ഘട്ടത്തിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നൽകുന്നത്. കാരണം ബത്തേരിയിൽ വലിയ തോതിലുള്ള ഒരു നേതൃസംഗമൊക്കെ സംഘടിപ്പിച്ച്, ഒരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയൊന്നും കോൺഗ്രസിനെ റിഫ്രഷാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പിച്ചൊക്കെ വരാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ 16-നായിരുന്നു ക്യാമ്പ് നടന്നത്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കെ മുരളീധരൻ അടക്കമുള്ളവർ പങ്കെടുക്കാതിരുന്നത് അന്നേ തന്നെ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ചർച്ചയാകും, പ്രശ്നങ്ങളാകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമിതിക്ക് മുമ്പിലേക്ക്, KPCC മുമ്പിലേക്ക് ഈ മൂന്നംഗ സമിതി കൊണ്ടെത്തിക്കുന്നത്. ഇത് കൊണ്ടെത്തിക്കുമ്പോഴും വീണ്ടും KPCC നേതൃത്വത്തിലേക്ക് തന്നെയാണ് ഇതിൻ്റെ അമ്പ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. VD സതീശനും MM ഹസനും ഒഴിവായി നിന്നുകൊണ്ടോ, അതല്ലെങ്കിൽ KC വേണുഗോപാലിന് ഒഴിവായി നിന്നുകൊണ്ടോ, കെ സുധാകരന് തന്നെ ഒഴിവായി നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ഒഴിവായി നിന്നുകൊണ്ടോ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കില്ല. ഇവരെല്ലാം അടങ്ങുന്ന ബോഡിക്കെതിരെയാണ്, ആ സമിതിക്കെതിരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുന്നത്. കേവലം ഒറ്റപ്പെട്ട ഒരു നീക്കമൊന്നും ആയിരുന്നില്ല, സംഘടിതമായ നീക്കമാണ് മുരളീധരനെതിരെ നടന്നത് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ സമിതിക്കും തന്നെ ഉള്ളത്. TN പ്രതാപന് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കാനുള്ള സാധ്യതകൾ വലിയ തോതിൽ വരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ കോൺഗ്രസ് അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റർ ആയിരുന്ന അനിൽ അക്കരയ്ക്കെതിരെയും നടപടിയുണ്ടാകും. കാരണം മുഖ്യ ചുമതല വഹിക്കേണ്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ആളായിരുന്നു അനിൽ അക്കര. അനിൽ അക്കരയ്ക്കെതിരെയും ഇത്തരത്തിൽ നടപടിക്ക് സാധ്യതയുണ്ട്.
ജോസ് വള്ളൂരിനെ നേരത്തെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കൃത്യമായിട്ട് മാറ്റിയിരുന്നു. എന്നാൽ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നടപടി എടുത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രതാപൻ പക്ഷം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ടി എൻ പ്രതാപനെതിരെ അനിലക്കരയ്ക്കോ അല്ലെങ്കിൽ ജോസ് വള്ളൂരിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചാൽ ചേലക്കരയിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കെ മുരളീധരൻ എഴുതി നൽകിയ പരാതിയിൽ ഈ 3 പേരടക്കം 28 നേതാക്കന്മാരുടെ പേരുകൾ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഡി സി സി സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ, ലൈജു സെബാസ്റ്റ്യൻ, ടി എം രാജീവ്, ടി എം ചന്ദ്രൻ, ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നപ്പള്ളി, അതുപോലെ തന്നെ അരവിന്ദൻ പള്ളത്ത്, സിജോ ജോർജ്, റിസൺ വർഗീസ്, പ്രതാപ് ഗോപപ്രതാപൻ എന്നിവരുടെ അടക്കമുള്ള പേരുകളാണ് ഈ 28 പേരുടെ ലിസ്റ്റിനകത്ത് ഉള്ളത്. 28 പേരും ടി എൻ പ്രതാപൻ പക്ഷക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. കെ കരുണാകരൻ, അപ്പോൾ ഇതിനിടെ ഈ ഒരു 28 അംഗങ്ങൾ എന്ന് പറയുന്നത് ശക്തമായി ടാർഗറ്റ് ചെയ്ത് ടി എൻ പ്രതാപനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ 28 പേരിൽ ഈ ആദ്യം പറഞ്ഞ പേരുകാരെല്ലാം ഉൾപ്പെടുന്ന സമിതി, ആ അംഗങ്ങളാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു നീക്കം നടത്തി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമിതിയുടെ താൽക്കാലിക കണ്ടെത്തൽ. ഏതായാലും റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഇതിനിടെ കെ കരുണാകരൻ സ്റ്റഡി സെൻ്ററുമായിട്ട് കെ മുരളീധരൻ ശക്തമായ രീതിയിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോൽവിയെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരനാണ് ഇപ്പോൾ കെ കരുണാകരൻ സ്റ്റഡി സെൻ്ററിൻ്റെ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടുവരുന്നത്. സെൻ്ററിൻ്റെ പ്രവർത്തനം സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കും. ഇതിൻ്റെ ആദ്യഘട്ടമായാണ് തിരുവനന്തപുരത്ത് നടന്ന കെ കരുണാകരൻ അനുസ്മരണം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ കലാപം വലിയ തോതിൽ പൊട്ടിപ്പുറപ്പെട്ട് അതൊരു പുറത്തെ തെരുവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.